എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള അതിൻ്റെ അച്ചാറാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇവിടെ പാവയ്ക്ക ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് വെച്ചാണ്. ഒരു അരമണിക്കൂർ ഉപ്പ് ചേർത്ത് വെച്ചാൽ മതി. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, കായം, കറിവേപ്പില. പിന്നെ ഇതിനൊരു മസാല തയ്യാറാക്കാനുണ്ട്. അതിന് ഒരു ടീസ്പൂൺ മല്ലി, കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ഒരു എരിവിന് ആവശ്യമുള്ള മുളക്. ഞാനിവിടെ 7 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ തേങ്ങ ചിരകിയത്, കുറച്ച് പുളി, വാളൻപുളി, ആവശ്യത്തിന് വെള്ളം. നമുക്കിനി തുടങ്ങാം. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ. അതിലോട്ട് നമുക്ക് ഉണക്കമുളക്, മല്ലി, കടുക് എല്ലാം ആയിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ മുളകൊക്കെ നന്നായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലോട്ട് പുളിയും കൂടി ചേർക്കാം. അധികം ഉപ്പിട്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ തണുത്തതിന് ശേഷം ഇനി അരച്ചെടുക്കാം. നമ്മുടെ ഈ കൂട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മുടെ മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇത് ഈ പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഒരു കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാം ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. പാവയ്ക്കൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ മതി. നമുക്കിന്ന് വറുത്ത് കോരാം. ഒരു കടായി ചൂടാക്കാൻ അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുക. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കറിവേപ്പില, ഇനി അരച്ച മസാലയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയിടണം. ഉപ്പ് പാവയ്ക്കയ്ക്ക് ഉപ്പുള്ളതാണ്. അപ്പം കുറച്ച് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഈ വറുത്ത് വെച്ച പാവയ്ക്കയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ദോശയുടെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.